നമ്മളിപ്പോ ഓൺ ആക്കാൻ പോവാണ് കേട്ടോ. ഡിഫറൻസ് മനസ്സിലായോ? ഇപ്പൊ നമ്മൾ ഓഫ് ചെയ്തു, ഇപ്പൊ നമ്മൾ ഇതുകൊണ്ട് ഓഫ് ചെയ്തു, വീണ്ടും ഓൺ ആക്കുകയാണ് കേട്ടോ. നമ്മളിപ്പോ ഓഫ് ചെയ്യുകയാണ്. അപ്പോൾ ഗൈസ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നപ്പം നമ്മുടെ ട്രാവൽ വീഡിയോ അങ്ങനത്തെ വീഡിയോ ഒന്നല്ല, ഇന്നിപ്പം നമുക്ക് ഒരു ജീപ്പ് റിവ്യൂ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഇന്ത്യ റിവ്യൂ ആണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എന്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ഒരു വ്യക്തിയാണ്, നിങ്ങളുടെ വീഡിയോ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കാനായിട്ട് ആ ബെൽ ബട്ടൺ കൂടെ എനേബിൾ ചെയ്തേക്കാം. സോ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഇത്രയും നാളും കൊണ്ട് ഏകദേശം 100,000 കിലോമീറ്ററോളം കവർ ചെയ്തൊരു വണ്ടിയാണ്. അപ്പോൾ ഇത് ഞാൻ ഓടിക്കുകയുണ്ടായി. അപ്പോൾ എനിക്ക് വണ്ടി ഓടിച്ചപ്പോൾ നല്ലൊരു ഫീലാണ് കിട്ടിയത്. ഓടിച്ചപ്പോൾ എന്താ പറയുക, പ്രത്യേക ഒരു സുഖമായിരുന്നു. ആദ്യം കുറച്ച് ബുദ്ധിമുട്ടൊക്കെ തോന്നിയെങ്കിലും ഇപ്പം ഞാൻ വളരെ എൻജോയ് ചെയ്യുന്നുണ്ട് ഈ ഒരു ജീപ്പ് ഓടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ വണ്ടിയും ചെറുതായിട്ട് ചെറിയ രീതിയിൽ മോഡിഫിക്കേഷൻ ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പം മിലിറ്ററി വീൽസും അതുപോലെ തന്നെ ഫ്രണ്ട് ലൈറ്റ്സും ഹോണും ഒക്കെ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിതിപ്പോൾ നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ പെരുന്നേനരുവി പോകുന്ന ഒരു റൂട്ടാണ്. അപ്പം അവിടെ ഒരു വനത്തിൻ്റെ ഉള്ളിൽ ഇതുപോലൊരു ഒരു പാറയുടെ സംഭവമൊക്കെയാണ്. അപ്പം ഇനി വേണ്ട വണ്ടി കയറ്റിയിട്ടാണ്. അപ്പോൾ നമുക്ക് ഇതിന്റെ ഡീറ്റെയിൽസ് ചോദിച്ചറിയാനായിട്ട് നമുക്ക് ഇതിന്റെ ഓണറിനെ നമുക്ക് ഇങ്ങോട്ട് ക്ഷണിക്കാം. ജെഫിൻ ബ്രോ പ്ലീസ് കം ഓൺ. അപ്പോൾ നമ്മുടെ ഓണർ ജെഫിൻ ബ്രോ നമ്മുടെ കൂടെ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ജെഫിൻ ബ്രോയുടെ കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിക്കാം. വണ്ടിയെപ്പറ്റിയുടെ ഡീറ്റെയിൽസും കാര്യങ്ങളും നമുക്കെല്ലാം ഇന്ന് ജെഫിൻ ബ്രോയോട് ചോദിച്ച് മനസ്സിലാക്കാം. അപ്പോൾ ഈ വണ്ടി എടുക്കാനുള്ള കാരണം, അതുപോലെ തന്നെ ഇനി വണ്ടി എടുക്കാൻ പ്ലാൻ ഉള്ളവരോടും കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ വണ്ടി എടുക്കാൻ ശ്രമിക്കുക. സോ ജെഫിൻ ബ്രോ, എന്താണ് ഈ വണ്ടി എടുക്കാൻ ഒരു കാരണം ഉണ്ട്, എന്ത് കാരണമാണ്? വണ്ടി എടുക്കാനുള്ള കാരണം ഇതിന്റെ മെയിൻ ആയിട്ട് ഇതിന്റെ പർപ്പസ്, അതുപോലെ തന്നെ മെയിൻ്റനൻസ്. മെയിൻ്റനൻസ് പൊതുവെ ഫോർ വീലർ വണ്ടി അപേക്ഷിച്ച് നോക്കുമ്പോൾ, പുതിയ താറ് അതുപോലുള്ള വണ്ടിയെ അപേക്ഷിച്ച് നോക്കുമ്പോൾ മെയിൻ്റനൻസ് കുറവാണ്. അതുപോലെ ഇപ്പം മഹീന്ദ്രയുടെ ഇപ്പൊ സർവീസ് ഒക്കെ നിർത്തിയ ഒരു സാഹചര്യമാണ് ഇപ്പൊ നമ്മളിപ്പോ കേൾക്കുന്നത്. അപ്പം ഇത് സർവീസ് ചെയ്യാനൊക്കെ എങ്ങനെയാണ് അപ്പം ചെയ്യുന്നത്? സർവീസ് നമുക്ക് ഇവിടെ ഷോറൂമിൽ കൊണ്ടുപോയില്ലെങ്കിൽ ലോക്കൽ വർക്ക്ഷോപ്പിലാണ് സർവീസ് ചെയ്യാനുള്ള സംവിധാനം ഉണ്ടല്ലോ, മെക്കാനിക്കും ഉണ്ട്. പിന്നെ നമ്മുടെ ഓഫ് റോഡ് പോയിട്ടുള്ള ഇപ്പം അനുഭവം എന്താണ്? ഓഫ് റോഡ് പോയപ്പോൾ വളരെ നല്ല അനുഭവമായിരുന്നു. നമ്മൾ എവിടെയും മടുപ്പിച്ചില്ല, എവിടെയും കയറി പോയിക്കോളും, ഉറുമ്പിക്കര പോയപ്പോഴും വാഗമണ് പോയപ്പോഴും എല്ലാം വളരെ നല്ല ഒരു അനുഭവമായിരുന്നു. നമ്മള് ഇടയ്ക്ക് ഇപ്പോൾ ഒരു വീഡിയോ ഇപ്പം നിർത്തിയപ്പോഴായിരുന്നു ജോ ബ്രോയോട് കാര്യങ്ങളൊക്കെ ചോദിച്ചുകൊണ്ടിരുന്നപ്പോഴായിരുന്നു ഒരു ജിപ്സി, നമ്മുടെ ഒരു ഫ്രണ്ടിന്റെ ജിപ്സി ഇപ്പോൾ വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയും കൂടെ റിവ്യൂ നമ്മൾ ഇന്ന് എടുക്കുന്നതായിരിക്കും. അപ്പോൾ ബ്രോയോട് പകുതി കാര്യങ്ങൾ ചോദിച്ചപ്പോഴത്തേക്കാണ് വണ്ടി വരുന്നത് കേട്ടോ. വണ്ടി കണ്ടോ, അടിപൊളി വണ്ടിയാണ്. ഇപ്പം അതായത് നമ്മളിങ്ങോട്ട് കയറി വരുന്നതായിരിക്കും. വോ, ഇപ്പം മാസമായിട്ട് വണ്ടി കയറി വരുന്നുണ്ട്. അപ്പം ഈ കാര്യ വണ്ടിയുടെ ഡീറ്റെയിൽസോട് നമുക്ക് ഇതിൻ്റെ കൂടെ ചോദിച്ചറിയാം. ഓക്കെ, നമ്മളിപ്പോ വീഡിയോ ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് നമ്മളിവിടെ ഈ ജിപ്സി ജോയിൻ ചെയ്തത്. അപ്പൊ നമ്മുടെ ഒരു ഫ്രണ്ടിന്റെ വണ്ടിയാണ്, അൺഎക്സ്പെക്ടഡ് ആയിട്ട് പെട്ടെന്ന് വന്നതാണ്. അതായത് നമുക്കൊരു കാര്യമായി, ഈ വണ്ടിയെ പറ്റി നമ്മൾ റിവ്യൂ ചെയ്യുന്നതായിരിക്കും ഇതിൻ്റെ കൂടെ തന്നെ. അപ്പൊ ജെഫിൻ ബ്രോ, നമുക്ക് തിരിച്ചു വരാം. ഈ വണ്ടി മോഡിഫിക്കേഷൻ ചെയ്യാനുള്ള ഒരു പ്രചോദനം എന്താണ്, എന്ത് കാരണമാണ് ഈ ഒരു സാധാരണ ആരും ഈ ടയർ ഇത് ഇടാതെ തന്നെ നല്ല ഓഫ് റോഡ് റൺസ് ഇടുന്നതാണ്, എന്താണ് ഇത് ഇടാനുള്ള ഒരു പ്രചോദനം? യൂണിക്നെസ് കിട്ടാൻ വേണ്ടിയാണ് സെലക്ട് ചെയ്തത്. ഓക്കെ, മിലിറ്ററി റംസ് ആണ്, 16-inch റംസ്, അതിന്റെ കൂടെ തന്നെ ഓൾട്ടറിംഗ് ടയറും ആണ് ഇട്ടത്. ഓക്കെ, പിന്നെ ഇനി മോഡിഫൈ ചെയ്യാൻ പ്ലാൻ ഉണ്ടോ? ഇനി മോഡിഫിക്കേഷൻ ചെയ്യണമെന്ന് പ്ലാൻ ഉണ്ട്. എന്തൊക്കെയാണ് എന്തൊക്കെയാണ് നമ്മുടെ നിയമങ്ങൾ, അതിന് നിയമത്തിന്റെ പ്രശ്നമാണ്. ഓക്കെ, നമ്മുടെ നിയമത്തിന്റെ ചെറിയൊരു പ്രശ്നമാണ്. പക്ഷേ നമുക്ക് കുഴപ്പമില്ലാതെ മോഡിഫൈ ഒക്കെ ചെയ്യാൻ പറ്റും. നമ്മളെ ആരും ഇതും കൊണ്ട് സ്പീഡിൽ പോകാനൊന്നും അല്ല, നമ്മൾ മാക്സിമം നോക്കുന്ന ഓഫ് റോഡ്, പിന്നെ അതുപോലെ തന്നെ ഫ്ലഡിന്റെ സമയത്ത് നമ്മൾ ഹെൽപ്പ് ചെയ്യാൻ, അങ്ങനെ ഒരുപാട് കാര്യങ്ങളാണ് നമ്മൾ ഇതും കൊണ്ട് നോക്കുന്നത്. അല്ലാതെ നമുക്ക് സ്പീഡിൽ പോയി ഇടിക്കാൻ അങ്ങനൊന്നും അല്ല കേട്ടോ. പിന്നെ അതുപോലെ തന്നെ കഴിഞ്ഞ പ്രാവശ്യത്തെ ഒരു FFJ മീറ്റപ്പിലുള്ള വണ്ടിയായിരുന്നു ഇത്. അപ്പൊ അതിന്റെ കൂടെ തന്നെ ഒരുപാട് ഓഫ് റോഡ് വണ്ടി ഉണ്ടായിരുന്നു. നമ്മുടെ ക്ലബിലുള്ള വണ്ടിയാണ് അതും. അപ്പോ നമ്മളിപ്പോ ഇപ്പം മോഡിഫിക്കേഷൻ്റെ ഒരു കാര്യം പറയുമ്പോൾ തന്നെ എല്ലാവരുടെയും മനസ്സിൽ വരുന്നത് ഇപ്പോൾ വണ്ടി സ്പീഡിൽ കൊണ്ടുപോവുക, സൗണ്ട് വെച്ച് ആൾക്കാരെ ബുദ്ധിമുട്ടിപ്പിക്കുക, അതൊക്കെയാണ് എല്ലാവരുടെയും മനസ്സിലിരിക്കുന്നത്. പക്ഷെ അങ്ങനൊന്നും അല്ല, നമ്മൾ 4x4 അല്ലെങ്കിൽ
ആ ഒരു ഗണത്തിൽപ്പെടുന്ന വണ്ടികളെല്ലാം തന്നെ എല്ലാവരും ഒരു വികാരമാണ്. അപ്പം ആരും അല്ലാതെ എന്താ പറയാ മനുഷ്യർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിലാണെന്നുള്ള ഒരു തെറ്റിദ്ധാരണ എല്ലാവരും മാറ്റേണ്ടതാണ്. സോ അതാണ് ഇതിൽ ഈ വണ്ടികളിൽ നിങ്ങൾക്കിപ്പോ കാണാൻ സാധിക്കുന്ന ഇവരുടെ ഒരു വികാരം തന്നെയാണ്, അല്ലാതെ മറ്റുള്ളവർക്ക് ഉണ്ടാകാൻ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിലുള്ളൊരു കാര്യമല്ല. ഓക്കെ, നമ്മളിപ്പോ വണ്ടിയുടെ പിൻഭാഗത്തേക്ക് വന്നിരിക്കുകയാണ്. ഇനിയിപ്പോ ഞാൻ ജെഫിൻ ബ്രോയോട് ചോദിക്കാൻ പോകുന്ന കാര്യം, നമ്മൾ ഈ ഒരു ജീപ്പ് വാങ്ങുമ്പോൾ എന്തൊക്കെ കാര്യമാണ് നോക്കി വാങ്ങിക്കേണ്ടതെന്നുള്ളതാണ്. അപ്പോ എന്തൊക്കെ കാര്യമാണ് നോക്കി, നമ്മൾ ജീപ്പ് വാങ്ങിക്കാൻ പോകുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് നോക്കേണ്ടത്? പ്രധാനമായിട്ടും നമ്മൾ നോക്കേണ്ടതെന്ന് പറഞ്ഞാൽ ബോഡിയുടെ ക്വാളിറ്റി. ബോഡി ക്വാളിറ്റി അല്ലേ. ജീപ്പ് എപ്പോഴും തുരുമ്പിക്കാൻ സാധ്യതയുള്ള ഒരു വാഹനമാണ്. അപ്പൊ സെക്കൻഡ് ഇപ്പോ നമ്മൾ പോയി എടുക്കുവാണെങ്കിൽ അതിന്റെ ബോഡി ക്വാളിറ്റി നോക്കണം, അത്യാവശ്യമായിട്ട് നോക്കണം. ഓക്കെ, പിന്നെ പിന്നെ വേറെ എന്താണ് നമ്മുടെ എഞ്ചിൻ ഭാഗമായിട്ട് എന്താണ് നോക്കാനുള്ളത്? എഞ്ചിൻ ഭാഗം മഹേന്ദ്രയുടെ ജീപ്പുകൾക്ക് പൊതുവെ എഞ്ചിൻ ഭാഗം പണി കുറവാണ് പൊതുവെ വരാറുള്ളത്. അതുകൊണ്ട് പിന്നെ എഞ്ചിൻ ഭാഗത്ത് വലിയ കുഴപ്പങ്ങളൊന്നും വരാറില്ല. അപ്പോൾ ഓടിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. ആണല്ലേ. ഓക്കെ, അപ്പം നമ്മുടെ കൂടെ മുമ്പേ ജോയിൻ ചെയ്ത ജിപ്സിയാണ്. അപ്പം മേളി വെയിലായതുകൊണ്ടാണ് നമ്മളിപ്പോൾ താഴോട്ട് ഇറക്കിയിട്ടെ. അപ്പോൾ ഈ വണ്ടി എന്തോ എക്സ്പീരിയൻസ് സ്പെഷ്യൽ വണ്ടിയാണ്, മിലിറ്ററി യൂസ്ഡ് വണ്ടിയാണ്. അപ്പോൾ ഓഫീസ് യൂസ്ഡ് വണ്ടിയാണ്, ഇതിനൊരു ഹാർഡ് ടോപ്പ് വന്നിരിക്കുന്നത്. അല്ലാത്ത വണ്ടിയാണെങ്കിൽ സോഫ്റ്റ് ടോപ്പ് ആയിരിക്കും വരുന്നത്. അപ്പം ഈ ഒരു വണ്ടി നമ്മുടെ അമിത് സക്കാലക്കലാണ് ഈ ഒരു വണ്ടി നമ്മുടെ ഫ്രണ്ടിന് എടുത്തു കൊടുത്തത്. അപ്പോൾ അദ്ദേഹം നിർത്തി വേറൊരു ഷോപ്പിൽ മോഡിഫൈ ചെയ്ത് കൊടുത്തതാണ് ഈ ഒരു വണ്ടി. അപ്പോൾ ബാക്കിയുള്ള ഡീറ്റെയിൽസ് നമുക്ക് ജെഫിൻ ബ്രോയോട് ചോദിക്കാം, എന്തൊക്കെ മോഡിഫിക്കേഷൻ ആണ് ചെയ്തിട്ടുള്ളത് നമുക്ക് ജെഫിൻ ബ്രോയോട് ചോദിക്കാം. അപ്പോൾ ബ്രോ പറയൂ. ഇതിന് ഫസ്റ്റ് നമ്മൾ ഓഫ് റോഡ് ബമ്പർ. ഓഫ് റോഡ് ബമ്പർ അല്ലേ? ഇത് ബ്രാൻഡ് അല്ലേ? പ്രാഡിന്റെ. പ്രാഡിന്റെ ഓഫ് റോഡ് ബമ്പർ ആണ്. ഓക്കെ, ഇത് പ്രാഡിന്റെ ഓഫ് റോഡ് ബമ്പർ ആണ്. ബ്രാൻഡഡ് സാധനം അല്ലേ? ബ്രാൻഡഡ് സാധനമാണ്. ആ ഓക്കെ. പിന്നെ അതുപോലെ തന്നെ സാധാ സ്റ്റോക്ക് ജിപ്സി വരാത്ത പവർ സ്റ്റിയറിംഗ് എസിയും ഇതിൽ ചെയ്തിട്ടുണ്ട്. എക്സ്ട്രാ ചെയ്തിട്ടുണ്ട്, പവർ സ്റ്റിയറിംഗും എസിയാണ് എക്സ്ട്രാ ചെയ്തിട്ടുള്ളത്. പിന്നെ ചെയ്തിട്ടുള്ളത് ഇതാണ് ലിംബ്രൈസർ അല്ലേ? ഇത് ഇതിന്റെ ഒരു ഉപയോഗം എന്ന് പറഞ്ഞാൽ എല്ലാവരും സാധാരണ എല്ലാവരുടെയും ഒരു എന്തോ കാഴ്ചപ്പാടെന്ന് വെച്ചാൽ ഇത് ഒരു ഷോയ്ക്ക് വേണ്ടിയിട്ടാണെന്ന്. പക്ഷെ അല്ല, നമ്മളിപ്പോ ഫോറസ്റ്റ് അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും കാട്ടിലൊക്കെ നമ്മളിപ്പോ ഓഫ് റോഡിന് പോവാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ മരത്തിന്റെ ചില്ലയൊക്കെ വന്ന് അടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സാധനമാണ്. അപ്പോൾ ഇത് അതാണ് ഇതിന്റെ ഒരു പർപ്പസ് എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇതിന് പിന്നെ വണ്ടിയുള്ള സ്നോർക്കൽ അല്ലേ? അപ്പോ ഇത് ഡയറക്റ്റ് കണക്ട് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, ഡമ്മി സ്നോർക്കൽ അല്ല, ഇത് കണക്ഷൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോ നമുക്ക് വെള്ളം ഒക്കെ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ഒരു ഈ ഒരു ലെവൽ വരെയൊക്കെ വണ്ടി ഓടിക്കാം. വണ്ടി ഓടിക്കാം. അപ്പൊ ഇതിനകത്ത് കേറത്തില്ല. ഓക്കെ, പിന്നുള്ളത് ഇത് റോക്ക് സ്ലൈഡർ ആണ്. ഇത് റോക്ക് സ്ലൈഡർ ആണ്, ഇപ്പൊ ഓഫ് റോഡ് ഒക്കെ പോകുന്ന വഴിക്ക് നമുക്ക് ഉപകാരപ്പെടുന്ന ഒരു സാധനമാണിത്. പിന്നെ ഇതിന്റെ ടയറിനകത്ത് സ്പേസർ ഇട്ടിട്ടുണ്ട്. സ്പേസർ ഇട്ടോണ്ടാണ് കുറച്ച് തള്ളി നിൽക്കുന്നത്. അപ്പൊ ഈ ടയറിന്റെ സൈസ് എങ്ങനെയാണ്? ടയർ 15 ഇഞ്ച് ടയറാണ്, ഓഫ് റോഡ് ടയറാണ്. ഓഫ് റോഡ് ടയറാണ് അല്ലേ. അപ്പോ ഏതൊരു ടെറൈനിലും പോകാൻ പറ്റിയൊരു ടയറാണ്. പിന്നെ ഹാർഡ് ടോപ്പ് ഇതിന് വന്നിട്ടുള്ളത് വണ്ടി എടുത്തപ്പോ തന്നെ ഉള്ളതായിരുന്നു ഇതിന്റെ ഹാർഡ് ടോപ്പ്. അപ്പോ എക്സ്ട്രാ ചെയ്യിച്ചല്ല. അപ്പം അങ്ങനെ വന്നിട്ടുള്ള സാധനമാണിത്. പിന്നെ ബൈക്കിലേക്ക് വരാം. അപ്പോ നമ്മൾ ഇതിന്റെ ബാക്ക് സൈഡിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പൊ ബാക്ക് സൈഡിലേക്ക് വന്നപ്പോഴും ഇതൊരു ഓഫ് റോഡ് ബമ്പർ ആണ് വരുന്നുള്ളത് അല്ലേ? ഓഫ് റോഡ് ബമ്പർ, സെയിം പ്രാഡിന്റെ. പ്രാഡിന്റെ തന്നെ സെയിം ഓഫ് റോഡ് ബമ്പർ ആണ്. ഇപ്പൊ ഈ ഒരു സംഭവം ഇത് ടോയ്ക്ക് വേണ്ടുള്ള അല്ലേ? ടോ ഹുക്കാണ് അത്. പിന്നെ ഈ കിടക്കുന്ന സെയിം ടയർ തന്നെയാണ് ഇത്. പിന്നെ ഈ ഒരു ഹാർഡ് ടോപ്പ് കൊണ്ടുള്ള ഒരു ഉപയോഗം എന്ന് പറഞ്ഞാലും നമുക്കിപ്പം ഇപ്പം മറ്റേ പടുതാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ നമ്മൾ ഓഫ് റോഡൊക്കെ പോകുന്ന വഴിക്ക് ഇത് എന്തെങ്കിലും മരച്ചിലൊക്കെ ഉണ്ടെങ്കിൽ കീറി പോകാനുള്ള ചാൻസ് കൂടുതലാണ്. പിന്നെ അതുപോലെ തന്നെ ചൂടും ഒരു പരിധി വരെ അല്ലേ? ചൂടും ഒരു പരിധി വരെ നമുക്ക് ഇതുകൊണ്ടൊരു എന്താ പറയുക ആശ്വാസം തരും. മറ്റേതാണെങ്കിൽ ഈ ഞങ്ങളിപ്പോ ജീപ്പൊക്കെ ഉപയോഗിക്കുമ്പോഴത്തേനെ ചൂടുണ്ടെങ്കിൽ നമുക്ക് വളരെ ബുദ്ധിമുട്ടാണ്. ഇപ്പൊ ഒരു ജീപ്പിലൊക്കെ ഇരിക്കുമ്പോൾ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോ നമുക്ക് ഇനി ഇന്റീരിയറിലേക്ക് പോവാം. വരും. സോ നമുക്ക് ഇനി ഇന്റീരിയറിലേക്ക് വരാം. ഇതാണ് ഈ ഇന്റീരിയർ. അപ്പോ നല്ല വിശാലമായിട്ടൊരു ഇന്റീരിയറൊക്കെ പോലെ തോന്നുന്നു അല്ലേ? കണ്ടിട്ട് നല്ല രസമുണ്ട് കണ്ടിട്ട്. അപ്പോ ഇതെല്ലാം നമുക്ക് കമ്പനി നേരത്തെ ജയിപ്പിച്ചതാണല്ലേ? ഓക്കെ, പിന്നെ ഇതിനകത്ത് ഇരിക്കുമ്പോ എങ്ങനെയായിരിക്കും? കാല് പൊക്കം ഉള്ളവർക്കൊക്കെ ചിലപ്പം ഇരിക്കാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കണമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം സീറ്റ് ഹൈറ്റ് കുറവാണ് അല്ലേ? ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് അതിന്റെ അകത്ത് ഫ്രണ്ടിലേക്ക് പോകുമ്പോൾ ഒരു ടൂൾ സ്വിച്ച് കാണാം. അപ്പം വണ്ടി സ്റ്റാർട്ട് ചെയ്യാനുള്ളതാണ് ആ ഏറ്റവും ഫ്രണ്ടിൽ കാണുന്നത്. അപ്പം നിങ്ങൾക്ക് കാണാൻ സാധിക്കും, അതാണ് സംഭവം. പിന്നെ വണ്ടി മുമ്പേ പറഞ്ഞ പോലെ വണ്ടി AC ആണ്. അകത്ത് നല്ല വിശാലമായ ഒരു സ്ഥലമുണ്ട്. ഇരിക്കാൻ എങ്ങനെ ഉണ്ടെന്ന് നമുക്കറിയില്ല. കയറി ഇരുന്ന് നോക്കണം. തിമോത്തി നമുക്ക് കൊണ്ട് ഇരുന്ന് നോക്കുന്നതാണ്. കയറി നിന്നിരിക്കും. അപ്പോൾ അദ്ദേഹം ഇതിൻ്റെ അകത്തൊന്ന് ഇരിക്കുകയാണ്. എങ്ങനെയുണ്ട്, കംഫർട്ടബിൾ ആണോ? ആണല്ലേ. ഓക്കെ, അപ്പം അദ്ദേഹം കയറിയിരിക്കുന്നു, ഇരുന്നിരിക്കുകയാണ് ഇതിന്റെ അകത്ത്. അപ്പം വണ്ടി വലിയ കുഴപ്പമില്ല. പിന്നെ ജെഫിൻ ബ്രോ, ഇനി നമുക്ക് തുരുമ്പെടുക്കുന്ന സീനോ അല്ല ഉണ്ട് ഈ വണ്ടിക്ക്? ബോഡിക്ക് നല്ല ക്വാളിറ്റി ഉള്ളതാണ് അല്ലേ? നല്ല ക്വാളിറ്റി ഉള്ള ബോഡിയാണല്ലേ ഇതിന്റെ. ഓക്കെ, അപ്പോ ഈ വണ്ടിയിൽ പിന്നെ ചെയ്തിട്ടുള്ള ഒരു സംഭവമാണ് വാൾട്രോണിക്. അപ്പോ വാൾട്രോണിക് ഈ ഒരു വണ്ടിയിൽ ചെയ്തിട്ടുള്ളതാണ്. അപ്പം അതിനെ പറ്റി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം എങ്ങനെയാണുള്ളത്. അത് നമ്മൾ ചെയ്തിട്ടുണ്ട്, ഹെഡറിലാണ് നമ്മൾ വാൾട്രോണിക്. ഹെഡറിലല്ലേ? ഇതിപ്പോ ഇതിന്റെ അതിന്റെ റിമോട്ട് ആണ് ഇത്. ആ, അതിന്റെ റിമോട്ട് ആണ്. ഇതാണ് അതിന്റെ റിമോട്ട്. ഓൺ ഓഫ് ഉണ്ട്, ഇതാണ് ഇതിന്റെ റിമോട്ട്. അപ്പോ ബാക്കി പറയൂ.
ഇത് നമ്മള് സൗണ്ട് വേണം എന്ന് വിചാരിക്കുമ്പോ നമുക്ക് ഓൺ ആക്കാം. ഓൺ ആക്കുമ്പോ ഈ ഒരു രണ്ട് പൈപ്പാണ്, ആക്ച്വലി രണ്ട് പൈപ്പാണ് ഇതിൽ പോകുന്നത്. അപ്പം നമ്മളിപ്പോ ഓൺ ആക്കുമ്പോ ഇതിന്റെ സൈഡിൽ ഒരു പൈപ്പ് ഉണ്ട്, ആ പൈപ്പ് ഓൺ ആവുകയും ബാക്കിലത്തെ പൈപ്പ് ക്ലോസ് ആവുകയും ചെയ്യും. അതിനെ ഓഫ് ചെയ്യുമ്പോൾ ഇത് ക്ലോസ് ആവുകയും ബാക്കിലത്തെ നോർമൽ പൈപ്പ് ഓപ്പൺ ആവുകയും ചെയ്യും. അങ്ങനെയാണ് ഇതിന്റെ ഒരു മെക്കാനിസം. അപ്പോ നമുക്ക് ഇതിന്റെ എന്തായാലും സൗണ്ട് നോക്കാം. വാൾട്രോണിക്കിന്റെ സൗണ്ടും വാൾട്രോണിക് ഉള്ളതായിട്ടും ഇല്ലാത്തതായിട്ടും എങ്ങനെയാണ് സൗണ്ടിന്റെ ഡിഫറൻസ് നമുക്ക് എന്തായാലും ഒന്ന് കേൾക്കാം. അപ്പോൾ ഗൈസ് നമ്മുടെ കീ ഇതാണ്, നമ്മളിപ്പം ഇത് ഓഫിലാണ് കിടക്കുന്നത്, നമ്മളിപ്പോൾ ഓൺ ആക്കാൻ പോവാണ്. കേട്ടോ ഡിഫറൻസ് മനസ്സിലായോ? ഇപ്പം നമ്മൾ ഓഫ് ചെയ്തു, ഇപ്പം നമ്മളിതുകൊണ്ട് ഓഫ് ചെയ്തു, വീണ്ടും ഓൺ ആക്കുകയാണ്. കേട്ടോ നമ്മളിപ്പോൾ ഓഫ് ചെയ്യുകയാണ്, ഓൺ ചെയ്തു. കണ്ടോ ഇതാണ് ഇതിൻ്റെ ഒരു സംഭവം. ഇപ്പം നിങ്ങൾക്ക് സൗണ്ട് ആയിട്ട് മനസ്സിലായി കാണും. ഇതാണ് ഇതിൻ്റെ ഒരു കീ, ഇതിൽ നമുക്ക് ഫുള്ള് ഇത് കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് സൗണ്ട് കേട്ടപ്പോൾ മനസ്സിലായി കാണും, നല്ല സൗണ്ടുണ്ട്, നല്ല ബാസ് ഉണ്ട്, നല്ല ബാസ് ഉള്ളൊരു സൗണ്ടാണ്. അപ്പം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട സംഭവം എന്തായാലും. അപ്പോൾ നമ്മളിപ്പോൾ വാൾട്രോണിക്കിൻ്റെ ആ സൗണ്ട് കേട്ടിട്ടുണ്ട്. അപ്പം കേട്ടപ്പോൾ നല്ല രസമുണ്ട്. ഞാൻ നിങ്ങളെ കാണിച്ച് എങ്ങനെയാണ് ഓൺ ചെയ്യുമ്പോൾ ഓഫ് ചെയ്യുന്നത്. നമുക്ക് വണ്ടി എന്തോ യാത്ര ചെയ്യുവാണെങ്കിൽ തന്നെ നമുക്കത് ഓൺ ചെയ്യാനും ഓഫ് ചെയ്യാനും പറ്റും. അപ്പോൾ പിന്നെ ഈ വണ്ടി ലിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ലിഫ്റ്റ് ചെയ്തതിനെ പറ്റി നമ്മുടെ ബ്രോ പറയും, എങ്ങനെയാണ് ലിഫ്റ്റ് ചെയ്തത്? ഈ സംഭവം കൊണ്ടാണ് വണ്ടി ലിഫ്റ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതിന്റെ ഷോക്ക് അബ്സോർവറിലും ചെറിയ വ്യത്യാസം ഉണ്ട്. അതെങ്ങനെയാണെന്ന് തോന്നുന്നു? അപ്പം സസ്പെൻഷനും ചെറിയൊരു മാറ്റം ചെയ്തിട്ടുണ്ട്. അപ്പോ ഇത്രയൊക്കെയാണ് ഈ വണ്ടിയിൽ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ. കണ്ടാലും നല്ല ലുക്ക് ഉണ്ട്, കുഴപ്പമൊന്നുമില്ല. നല്ല വണ്ടി വരുന്ന കാണാനും സൗണ്ട് ഇട്ടാ വരുന്ന കാണാൻ നല്ല രസമുണ്ട്. പിന്നെ ഹോണും ഇതിന്റെ മാറ്റിയിട്ടുണ്ട്. അപ്പം ഹോണും കേൾക്കാൻ മെലഡി ആയിട്ടുള്ള ഒരു ചെറിയൊരു ഹോണാണ്. അപ്പം നമ്മുടെ ഈ ഇപ്പോൾ ഉദാഹരണം പറയുകയാണ്, നമ്മുടെ ബാപ്സിനിൽ കിട്ടിയ ആ ഒരു റേഞ്ചിലുള്ളൊരു ഫോണാണ്, അതും ഇതിനെ ചെയ്തിട്ടുണ്ട്. അപ്പം ഇത്രയും മോഡിഫിക്കേഷനാണ് ഈ വണ്ടിക്ക് ചെയ്തിട്ടുള്ളത്. അതുപോലെ നമ്മുടെ ജീപ്പിനും മോഡിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ മിലിറ്ററി റിംസും കാര്യങ്ങളൊക്കെ ഇട്ട് നമ്മൾ ഓഫ് റോഡിനാണ് മാക്സിമം അത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. അപ്പം വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ കരുതുന്നു. ഇഷ്ടമായെങ്കിൽ നിങ്ങൾ വീഡിയോക്ക് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയ കാഴ്ചകളും വിശേഷങ്ങളുമായിട്ട് ഇനി നിങ്ങളുടെ മുന്നിൽ വീണ്ടും വരുന്നതായിരിക്കും. സോ അതുവരേക്കും ബൈ ബൈ.